ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടിയന്തര പരിഹാരം കാണേണ്ട സാങ്കേതിക തകരാർ കാരണം ദോഹ മെട്രോ സർവീസ് ഒരു മണിക്കൂറോളം മുടങ്ങി. ഇന്നലെ വൈകിട്ട് 6 മണിക്കും 7:30 ഇടയിലാണ് സർവീസ് നിർത്തിവച്ചത്. വൈകിട്ട് 6:10 അടിയന്തര സാങ്കേതിക തകരാർ കാരണം ദോഹ മെട്രോ സർവീസ് നിർത്തിവെക്കുന്നതായി അധികൃതർ ട്വിറ്ററിൽ അറിയിച്ചത്. പിന്നീട് 7:30 ഗ്രീൻ ലൈനും 7:40 ഗോൾഡ് ലൈനും സർവീസ് പുനരാരംഭിച്ചതായി അറിയിപ്പ് വന്നു. മെട്രോലിങ്ക് സർവീസും സാങ്കേതിക തകരാർ മൂലം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎയിലെ ബാങ്കുകൾ വെള്ളിയാഴ്ച ഉൾപ്പെടെ 6 ദിവസം പ്രവർത്തിക്കുമെന്ന് സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. രാജ്യത്തെ എല്ലാ ബാങ്കുകളും പ്രവൃത്തി ദിവസങ്ങളിൽ 5 മണിക്കൂറെങ്കിലും പൊതുജനങ്ങൾക്കായി തുറക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. യുഎഇ സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ ദിവസം രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും അയച്ച നിർദ്ദേശത്തിലാണ് പ്രവൃത്തി ദിവസങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. 2022 ജനുവരി 2 മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരുന്നത്. യുഎഇയിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ വാരാന്ത്യ അവധിയിൽ മാറ്റം വരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യത്തെ ബാങ്കുകളുടെ പ്രവൃത്തി ദിവസങ്ങളും പുനർനിശ്ചയിച്ചുകൊണ്ട് സെൻട്രൽ ബാങ്ക് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. പ്രവൃത്തി സമയം എങ്ങനെയായിരിക്കണമെന്ന് അതത് ബാങ്കുകൾക്ക് തന്നെ തീരുമാനിക്കാം. രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി ബാങ്കുകളുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൻ്റെയും ബാങ്ക് ഓഫീസിൻ്റെയും പ്രവർത്തനം ക്രമീകരിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവാസികളുടെ വിസ പുതുക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമാകാത്ത സാഹചര്യത്തിൽ താൽക്കാലികമായി വിസ കാലാവധി നീട്ടി നൽകിയേക്കും. ഇത് സംബന്ധിച്ച നടപടികൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ പുരോഗമിക്കുകയാണെന്ന് കുവൈറ്റിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹൈസ്കൂൾ വിദ്യാഭ്യാസമില്ലാത്തവരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമായ പ്രവാസികളുടെ വിസ പുതുക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കാത്തതിനാൽ നിലവിൽ ഈ വിഭാഗങ്ങളിലുള്ളവർക്ക് വിസ പുതുക്കാൻ പ്രയാസം നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിസ കാലാവധി താൽക്കാലികമായി പുതുക്കി നൽകാനുള്ള തീരുമാനമായിരിക്കും കൈക്കൊള്ളുക എന്നാണ് സൂചന. അതേസമയം മാനുഷിക പരിഗണന മുൻനിർത്തി 1 മാസം മുതൽ 3 മാസം വരെയുള്ള കാലയളവിലേക്ക് വിസ കാലാവധി ഇങ്ങനെ ദീർഘിപ്പിച്ച് നൽകിയേക്കും. താൽക്കാലിക വിസയിലുള്ളവർ രാജ്യം വിട്ടു പോകരുതെന്നും ഇങ്ങനെ ചെയ്താൽ അത് വിസ റദ്ദാകുന്നതിലേക്ക് നയിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ രാജ്യത്തു നിന്നും പുറത്തു പോകുന്നവർക്ക് പിന്നീട് അതേ വിസയിൽ തിരികെ വരാൻ സാധിക്കില്ല. ഒമാൻ ആരോഗ്യ മന്ത്രാലയം രാജ്യത്തെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ അറിയുന്നതിന് ആപ്ലിക്കേഷനുമായി രംഗത്ത്. ഷിഫ എന്ന പേരിലാണ് മൊബൈൽ ആപ്പ് അവതരിപ്പിക്കുന്നത്. തിങ്കളാഴ്ച നടക്കുന്ന ചടങ്ങിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കും. ആരോഗ്യ മന്ത്രാലയം അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ സേവന സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് ആപ്പിൽ ലഭ്യമാകുക എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ സൗദി റോഡിൽ 70% ഭാഗങ്ങളിലും മൊബൈൽ നെറ്റ്വർക്ക് സേവനം ലഭ്യമാണെന്ന് ഒമാൻ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. 11 സ്ഥലങ്ങളിൽ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനുകൾ സ്ഥാപിച്ചു. ഇതിൽ 6 ഉരീദു ടെലികോം കമ്പനിയുടേതും 5 ഒമാൻ ടെലിൻ്റേതും 3 സംയുക്ത സ്റ്റേഷനുകളാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 8-ാമത്തെ ആഴ്ചയും താഴ്ചയിലേക്ക് എത്തിയതോടെ റിയാലിനെതിരെ ഉയർന്ന വിനിമയ നിരക്കിൽ ഇന്ത്യ രൂപയെത്തി. 1 റിയാലിന് 196.25 രൂപ ഇന്നലെ രേഖപ്പെടുത്തിയത്. വിനിമയ നിരക്കിലെ നേട്ടം മുതലെടുത്ത് നാട്ടിലേക്ക് പണം അയക്കുന്ന തിരക്കിലാണ് പ്രവാസികൾ. നിരക്ക് മെച്ചപ്പെട്ട വാർത്ത പരന്നതോടെ പണം അയക്കാൻ എക്സ്ചേഞ്ചുകളിൽ ആളുകളുടെ തിരക്കേറി. കഴിഞ്ഞ ദിവസങ്ങളിൽ പണം അയക്കുന്നവർ വർദ്ധിച്ചതായും ഇടപാടുകളിൽ വർധനവുണ്ടായതായും വിവിധ എക്സ്ചേഞ്ച് അധികൃതർ അറിയിച്ചു. ഇന്നലെ വാരാന്ത്യ അവധി ദിവസം കൂടി ആയതിനാൽ ഉയർന്ന നിരക്ക് മുതലെടുത്ത് പണം അയക്കാനുള്ള തിരക്കിലായിരുന്നു പ്രവാസികൾ. എക്സ്ചേഞ്ചുകളിലും നേരിയ തിരക്ക് അനുഭവപ്പെട്ടു. രാജ്യാന്തര വിപണിയിൽ എണ്ണവില വർദ്ധിച്ചതും ഓഹരി വിപണി തകർന്നതും ഡോളർ കരുത്താർജിച്ചതുമാണ് രൂപയ്ക്ക് തിരിച്ചടിയായത്. ഇതുമൂലം ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപം പിൻവലിച്ച് ഡോളർ വാങ്ങിക്കൂട്ടുന്ന പ്രവണതയുണ്ടായി. വരും ദിവസങ്ങളിൽ രൂപ കൂടുതൽ ദുർബലമാകാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു. സൗദി റിയാലിന് 20.15 ഇന്ത്യൻ രൂപയും
UAE ദിർഹമിന് 20.57 രൂപയും ഖത്തർ റിയാലിന് 20.76 രൂപയുമാണ് ഇന്നലെ മണി എക്സ്ചേഞ്ചുകൾ നൽകിയത്. കുവൈറ്റ് ദിർഹമിന് 249.30 രൂപ ലഭിച്ചു. ബഹ്റൈൻ ദീനാറിന് 200.43 രൂപയായിരുന്നു ഇന്നലത്തെ വിനിമയ നിരക്ക്. ഫിഫ അറബ് കപ്പിൽ ക്വാർട്ടറിൽ ടുണീഷ്യക്കെതിരെ ഒമാന് തോൽവി. ദോഹയിലെ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്കായിരുന്നു ടുണീഷ്യയുടെ വിജയം. 66-ാം മിനിറ്റിൽ അർഷദ് അൽ യഹ്മദിയാണ് ഒമാന്റെ ആശ്വാസ ഗോൾ നേടിയത്. 2022 ഖത്തർ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അടുത്ത മാസം 27-ന് സൗദി അറേബ്യയോടും ഫെബ്രുവരി 1 ഓസ്ട്രേലിയയോടും മാർച്ച് 24 വിയറ്റ്നാമിനോടുമാണ് ഒമാന്റെ അടുത്ത പ്രധാന മത്സരങ്ങൾ. ഒമാനി വിദ്യാർത്ഥി സംഘം ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശനം നടത്തി. സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസിലെ പ്രഥമ സ്പെഷ്യൽ കോഴ്സിലെ പഠിതാക്കളാണ് രാഷ്ട്രപതി ഭവനിലെത്തിയത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീൻ അരുൺകുമാർ ചാറ്റർജിയുമായും വിദ്യാർത്ഥികൾ സംവദിച്ചു. തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനത്തും ഒമാനിൽ നിന്നുള്ള സംഘം സന്ദർശനം നടത്തി. ഒമാനിലെ തൊഴിൽ വിപണി 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്നു. സ്വകാര്യ കമ്പനികൾ റിക്രൂട്ട്മെന്റുകൾ പുനരാരംഭിച്ചതോടെ പുതിയ തൊഴിൽ വിസയിൽ ഒമാനിലെത്തുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ തേടി സന്ദർശക വിസയിലും 100 കണക്കിന് പേരാണ് രാജ്യത്തെത്തുന്നത്. ഇവയിലെല്ലാം മലയാളികളാണ് ഏറെയും. പകർച്ചവ്യാധി രോഗത്തിന്റെ സാഹചര്യത്തിൽ നിന്നും പതിയെ മുക്തമായി തുടങ്ങിയതോടെ തൊഴിൽ മേഖലയും വീണ്ടും ചലിച്ചു തുടങ്ങുന്നു. പുതിയ കമ്പനികളും നിരവധി ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് തൊഴിലാളികളെ കുറച്ചിരുന്ന കമ്പനികൾ വീണ്ടും മാനവ വിഭവശേഷി വർദ്ധിപ്പിച്ച് തിരിച്ചു വരികയാണ്. ഈ ഘടകങ്ങളെല്ലാം പുതിയ തൊഴിലവസരങ്ങൾക്ക് കാരണമാകുന്നു. പകർച്ചവ്യാധി രോഗത്തിനെ തുടർന്ന് നിർത്തിവച്ച പുതിയ തൊഴിൽ വിസകൾ 2 മാസങ്ങൾക്ക് മുമ്പാണ് പുനരാരംഭിച്ചത്. വിസ നടപടികൾ ഓൺലൈൻ ആയത് കൂടുതൽ സഹായകമാകുന്നു. നിശ്ചിത സ്വദേശി നിയമനങ്ങൾ പൂർത്തിയാക്കുന്ന കമ്പനികൾക്ക് വിദേശി റിക്രൂട്ട്മെന്റുകളും വേഗത്തിലാകുന്നു. അതേസമയം പുതിയ റിക്രൂട്ട്മെന്റുകൾ വ്യാപകമാകുമ്പോഴും പഴയ നിലയിൽ ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളുമുള്ള പാക്കേജുകൾ കുറവാണെന്ന് തൊഴിലന്വേഷകർ പറയുന്നു. ജോലികളിൽ മുൻപരിചയം കുറഞ്ഞവർക്ക് പാക്കേജുകളിലും കുറവുണ്ടാകുന്നു. ചെറിയ വേതനത്തിനും വിദേശികൾ ജോലിക്ക് സന്നദ്ധരാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. തുടക്കക്കാരാണ് ഇത്തരത്തിൽ ഭൂരിഭാഗവും ചെറിയ വേതനത്തിന് തയ്യാറാകുന്നത്. ഒമാനിൽ പുതിയ തൊഴിലാളികളെ തേടിയുള്ള പത്രപരസ്യങ്ങളും വെബ്സൈറ്റുകളിലും സാമൂഹിക മാധ്യമങ്ങളിലുമുള്ള സന്ദേശങ്ങളും വർദ്ധിച്ചു വരുന്നു. നാട്ടിൽ നിന്നും ഇന്റർവ്യൂ നടത്തിയും അല്ലാതെയും പണം കൈവശപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളും ഇതോടൊപ്പം സജീവമായി. വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിലാണ് ഇത്തരം തട്ടിപ്പുകളിൽപ്പെട്ട് നിരവധി പേർക്ക് പണം നഷ്ടമാകുന്നത്. പണം കൈമാറുന്നതിന് മുമ്പ് നേരിട്ട് കമ്പനികളിൽ അന്വേഷണം നടത്തണമെന്ന് റിക്രൂട്ട്മെന്റ് മേഖലയിലുള്ളവർ പറയുന്നു. നോർക്ക ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങൾ വഴിയുള്ള റിക്രൂട്ട്മെന്റുകൾ കൂടുതൽ സുരക്ഷിതമായാണ് നടക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.